ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് എങ്ങനെ നമുക്ക് ടൂ വീലർ പഠിക്കാൻ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കൂടുതൽ ലേറ്റ് ആക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയല്ലേ, എന്തെങ്കിലും പറയല്ലേ താഴെ കമന്റിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ട വീഡിയോസ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും, ഇടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പോവാം. നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള സംഭവം ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാല് എനിക്ക് പറ്റിയ ഫോൾട്ടും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. എന്താന്ന് പറഞ്ഞാല് നമുക്ക് ഇതിന് സ്റ്റാർട്ടിങ്ങും ആക്സിലേറ്ററും ബ്രേക്കും എന്നുള്ളതിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് അറിയാനുള്ള സംഭവം. അത് അതിന്റെ എന്താ, ഇത് ഞാൻ പറയാനുള്ള കാരണം കുറെ കഥയുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എപ്പെങ്കിലും പറയാം. നമുക്കിപ്പം ഇത് എന്താ, ഇതിന്റെ കാര്യം നമുക്ക് നോക്കാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പുതുതായിട്ട് വന്നവർക്ക് ഫുള്ളായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വരാം, ഇങ്ങോട്ട് വന്നോളൂ ചേട്ടാ, ഇങ്ങോട്ട് വരൂ. അപ്പം മെയിൻ ആയിട്ട് അറിയുന്ന സംഭവം ഇവിടെയാണ് ചാബി ഇട്ട് കൊടുക്കുക. അപ്പം ചാബി ഇട്ട് കൊടുക്കുന്നതിൽ ഇവിടെ തന്നെയാണ് ചാബിന്റെ ഹാൻഡിൽ ലോക്ക് വരുന്നത്. ഇതിൽ തന്നെയാണ് പ്രസ് ചെയ്യുക, ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓഫായി, എന്നിട്ട് ഇതാ ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം എപ്പോഴും വെറുതെ ഇതാണ് നമ്മളെ സ്റ്റാർട്ടിങ് ബട്ടൺ. അപ്പം ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏയ് ഒച്ച വെക്കല്ലടി. അപ്പം വണ്ടി സ്റ്റാർട്ട് ആവില്ല, ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇതാണ് ആക്സിലേറ്റർ, ആക്സിലേറ്റർ ആണിത്. അപ്പൊ ഒരു വശത്ത് മാത്രം, ഇടത് വശത്തും പിടിക്കാൻ മാത്രം ആട്ടോ, ഇത് തിരിക്കാനൊന്നുമില്ല. ആക്സിലേറ്റർ വലതുവശത്താണ് ആക്സിലേറ്റർ വരുന്നത്. പിന്നെ ഇവിടെ ഇതുള്ളത് ക്ലച്ചും കാര്യങ്ങളൊന്നും ഇതിലില്ല, സ്കൂട്ടിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. ഇതിലുള്ളത് ബ്രേക്കാണ്. ഇത് രണ്ട് വശം ബ്രേക്കാണ്, ഈ വശവുമാണ്, ഇത് ഇടതുവശവും വലതുവശവും ബ്രേക്കാണ് ഉള്ളത്. അപ്പം ബ്രേക്ക് വലതുവശത്തെയാണ് ഇടതുവശത്തെയാണ് നിങ്ങൾ പിടിക്കേണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഇടതുവശത്തെ ബ്രേക്കാണ്. ഇടതുവശത്തെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ രണ്ടിലേക്കും, അതായത് ഫ്രണ്ടും ബാക്കും രണ്ട് പിടിക്കും. പിന്നെ വലതുവശത്തെ ഈ വലതുവശത്തെല്ലാം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് മാത്രമേ പിടിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബ്രേക്ക് എപ്പോഴും പിടിക്കുമ്പോൾ നിങ്ങൾ ഇടതുവശത്തെ ബ്രേക്ക് പിടിക്കുക. ഓക്കെ, അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രേക്ക് പിടിക്കാതെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പൊ ഞാനിപ്പം ഞാനിപ്പോ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. സോറി, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ബട്ടൺ ഒന്ന് കാണിക്കുമോ. ഇവിടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഞാൻ ഇവിടെ ബ്രേക്ക് പിടിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ, ഇവിടെ ബ്രേക്ക് പിടിച്ചു, എന്നിട്ട് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ കുറെ ഞാൻ പഠിക്കുമ്പോഴത്തേക്കിന് ആദ്യം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഇതെങ്ങനെ സ്റ്റാർട്ടാക്കും, ഇതെങ്ങനെ സ്റ്റാർട്ടാക്കും എന്നിട്ട് കുറെ സ്റ്റാർട്ടിങ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബ്രേക്ക് പിടിക്കാതെ വണ്ടി സ്റ്റാർട്ട് ആവില്ല. ഈ വണ്ടി വാങ്ങുന്നതിന് മുമ്പേ കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല. അപ്പൊ അങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ടാക്കി കൊടുക്കുക. അതാണ് ഇപ്പം മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവം. ഇത്ര എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് എങ്ങനെയാ, പക്ഷെ ബ്രേക്ക് പിടിക്കുക. പിന്നെ ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഗിയറിലെ വണ്ടിക്ക് അല്ല ആക്സിലേറ്റർ കൊടുക്കേണ്ടോ. അല്ല, ന്യൂട്രൽ ആക്കിയിട്ട് നമ്മള് സ്റ്റാർട്ടാക്കി കൊടുത്താൽ മതി. അല്ല, ഈ നമ്മളെ മറ്റേ ഇന്ന് ബജാജിന്റെ ആ മറ്റേ വണ്ടിയില്ലേ, സ്കൂട്ടർ എന്താ പറയല്ലേ, അതിന് ആക്സിലേറ്റർ കൊടുക്കുന്നു. നമ്മൾ കിക്കറ് ഉണ്ടാകുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരുന്നല്ലേ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിന് ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചാവി ഓൺ ആക്കുക, എന്നിട്ട് ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും ചാവി ഓഫ് ആക്കിയാൽ മതി, വണ്ടി ഓഫ് ആവും. അപ്പം അതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിന് പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ, അതായത് വണ്ടി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വലതുവശത്തെ ബ്രേക്ക് പിടിക്കരുത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഇടതുവശത്തെ ബ്രേക്ക് പിടിക്കുക, അതായത് രണ്ടിലും ഒന്നിച്ചുള്ള ബ്രേക്ക് പിടിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ വലതുവശത്തെ ബ്രേക്ക് പിടിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും ഇവിടെയാണ് ആക്സിലേറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്സിലേറ്റർ കൂട്ടി കൊടുത്തിട്ട് നിങ്ങൾ ബ്രേക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇത് വണ്ടി എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ മൂവ് ആവും, ബ്രേക്ക് വിടുമ്പോഴത്തേക്കും വണ്ടി രണ്ടാമത് മുന്നോട്ട് പോകും. അപ്പൊ അത് ചെയ്യരുത്. വലതുവശത്തെ ബ്രേക്ക് നമ്മൾ പിടിക്കാൻ കുറച്ച് റിസ്ക്കാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇടതുവശത്തെ ബ്രേക്ക് പിടിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യവും നിങ്ങൾ എന്താ ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം. ഓക്കെ,
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടുവന്നില്ല, എല്ലാ എല്ലാ വീഡിയോസും ഇങ്ങനെ എന്താ കുറേ ഡീൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ള പറഞ്ഞ നേരത്തെ പറഞ്ഞല്ല നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ.